ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എബി ടോക്സ് മലയാളം. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ വളരെയധികം വിഷമത്തിലാഴ്ത്തുന്നതും ഒപ്പം ഞെട്ടിപ്പിക്കുന്നതുമായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായിട്ടുള്ള സെർജോ സിലോഞ്ചയുടെ പരിക്ക് ഗുരുതരമെന്ന് ഔദ്യോഗികമായി പുതിയ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ്. എന്തായാലും ഇതുപോലുള്ള വാർത്തകൾക്കും വിശകലനങ്ങൾക്കും അതുതന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനാൽ സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ഐക്കൺ കൂടാതെ ലൈക്കും കമന്റും ഷെയർ ചെയ്യാൻ മറക്കരുത്. കഴിഞ്ഞ സീസണിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ നിലനിർത്തിയ ഒരൊറ്റ വിദേശ താരം. കേരള ബ്ലാസ്റ്റേഴ്സിനായി കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ താരം, ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ നയിക്കുന്ന താരം, ഇതിനുപരി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ആദ്യത്തെ ഗോൾ സ്കോറർ. ഈ വാഴ്ത്തലുകൾക്ക് ഉടമയാകാൻ ഒരൊറ്റ ആക്കിയ കഴിയൂ, അതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ സെർജോ സിലോഞ്ച. സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനും ഒപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ ഇക്കാലത്തെയും ഓൾ ടൈം ടോപ്പ് സ്കോർ ആയിട്ടുള്ള ബാർത്തലോമിയോ ഒഗ്ബച്ചെ അടക്കം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണെ ഒഴിപ്പിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തിയ ഏക വിദേശ താരമാണ് സെർജിയോ സിലോഞ്ച. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ തീരുമാനം ഒരു കാരണത്തിനാലും പിഴച്ചിട്ടില്ല എന്ന് ഈ സീസണിലൂടെ അദ്ദേഹത്തിന് തെളിയിക്കാനായിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ മൂന്ന് റൗണ്ട് മത്സരങ്ങൾ കംപ്ലീറ്റ് ആക്കിയപ്പോൾ ഈ മൂന്ന് റൗണ്ട് മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ അധ്വാനിച്ച് കളിച്ച താരം ആരെന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, സെർജോ സിലോഞ്ച. ആദ്യ മത്സരത്തിൽ ഗോളുകൾ അടിക്കാൻ പോയിട്ട് ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും എടുക്കാൻ സാധിക്കാത്ത കേരള ബ്ലാസ്റ്റേഴ്സിന് രണ്ടാം മത്സരത്തിൽ ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഗോൾ സ്കോർ ചെയ്ത താരം സെർജോ സിലോഞ്ച. ഇതിനെല്ലാം മുമ്പരി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ നായകനാണ് സെർജോ സിലോഞ്ച. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ അവസാന മിനിറ്റ് ചെന്നൈ താരം സിബോവിച്ചിന്റെ പരിക്ക് മൂലം ഏറെ വേദനയോടെയാണ് സെർജോ സിലോഞ്ചയ്ക്ക് കളം വിടേണ്ടി വന്നത്. അതേസമയം ഈ പരിക്കിന്റെ ഗുരുതരത്തെ പറ്റി ഇതുവരെയായിട്ടും നമുക്ക് ഒരു ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകളും ലഭിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഇതിനെപ്പറ്റി നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള കരോലിസ് കിങ്സ് തന്നെ ഔദ്യോഗികമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള കരോലിസ് കിങ്സ് താരത്തിന്റെ റൈറ്റ് ആംഗിളിലെ ഹൈഗ്രേഡ് ലിഗ്മെന്റുകളിലും ടിയർ സംഭവിച്ചിരിക്കുന്നു എന്നും ഇതിനാൽ കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം സെർജോ സിലോഞ്ച കാണില്ല എന്നും അദ്ദേഹം കൺഫേം ചെയ്തിട്ടുണ്ട്. ഒപ്പം ക്ലബ്ബ് വളരെ ശ്രദ്ധയോടെ നിലവിൽ സ്ഥിതി നിരീക്ഷിക്കുന്നു എന്നും പറഞ്ഞ ബ്ലാസ്റ്റേഴ്സ് നായകന് തന്നെ സുഖം പ്രാപിക്കാനാകട്ടെ എന്ന് ആശംസിച്ചു. സെർജോ സിലോഞ്ച എന്ന നായകനെ കളത്തിൽ മിസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടൺ എന്ന് അമർത്തിയിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത ബെല്ലൈക്കൺ ഒന്ന് മറക്കാതെ നിലവിൽ ചെയ്യുക കേട്ടോ.